നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. കൊളംബിയയിലെ ബാരങ്കില്ലയിലെ അർജന്റീനയും കൊളംബിയയും തമ്മിൽ നടന്ന മത്സരത്തിലെ 2-1 കൊളംബിയയാണ് വിജയിച്ചത്. വിവാദമായ പെനാൽറ്റി, ആ പെനാൽറ്റി ഗോളാക്കിക്കൊണ്ട് ഹാമേസ് റോഡ്രിഗസ് കൊളംബിയയുടെ വിജയം ഉറപ്പാക്കിയായിരുന്നു. എന്തായാലും കളിയിലുടനീളം അർജന്റീൻ ഗോൾ കീപ്പർ റവി മാർട്ടിനസിനെ ബാരങ്കില്ലയിലെ തിങ്ങി നിറഞ്ഞ കൊളംബിയൻ ആരാധകർ കൂവി വിളിക്കുകയായിരുന്നു. എമി പന്ത് തൊട്ടപ്പോഴൊക്കെ കൂവലായിരുന്നു, നന്നായിട്ട് ഇൻസൾട്ട് ചെയ്തിട്ടാണ് വിട്ടിട്ടുള്ളത്. എമി മാർട്ടിനസും അവരും തമ്മിലുള്ള കൊളംബിയയും തമ്മിലുള്ള റിവൽട്രി എല്ലാവർക്കും അറിയാം. അത് 2021 കോപ്പ അമേരിക്ക മുതൽ ശക്തമായിട്ട് വന്നിട്ടുള്ളതാണ്. അന്നത്തെ പെനാൽറ്റിയിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, എതിരാളിയുടെ താരങ്ങളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി എമി ചെയ്ത കാര്യങ്ങളൊക്കെ അന്നു മുതൽ റിവൽട്രിക്ക് ആക്കം കൂട്ടുകയായിരുന്നു. പിന്നെ കഴിഞ്ഞ കോപ്പ അമേരിക്കയിൽ അർജന്റീന വിജയിച്ചത് അതും കൊളംബിയയ്ക്ക് വലിയ നിരാശ ഉണ്ടാക്കിയതാണ്. ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ടാണ് ഇന്ന് ബാരങ്കില്ലയിൽ കൊളംബിയൻ ആരാധകരെ എമി മാർട്ടിനസ് ഇട്ട് കൊടുത്തത്. ഇത് മാത്രമല്ല, അർജന്റീനയുടെ നാഷണൽ ആൻഡത്തെ പോലും കൂവുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഏതായാലും എമി മാർട്ടിനസ് നല്ല കലിപ്പിലായിരുന്നു. കളി തോറ്റ ശേഷം എമി മാർട്ടിനസ് കൃത്യമായിട്ട് അത് പ്രകടിപ്പിക്കുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടു. ആരാധകരുടെ ഈ ഒരു ഇൻസൾട്ട്, എതിർ ടീം ആരാധകരുടെ ഇൻസൾട്ട് ത്രൂ ഔട്ട് ദി മത്സരം അനുഭവിച്ചു. പിന്നെ ഇങ്ങനെ ഒരു പെനാൽറ്റി സംഭവിച്ചു, അതിൽ പരാജയപ്പെട്ടു. അതെല്ലാം കഴിഞ്ഞിട്ട് കളി കഴിഞ്ഞപ്പോൾ താരങ്ങളെല്ലാം റഫറിക്ക് ചുറ്റും നിന്ന് കംപ്ലൈൻറ്റും എതിർപ്പും ഒക്കെ ആയിട്ട് നിൽക്കുമ്പോൾ എമി മാർട്ടിനസ് നേരെ എതിർ ടീമിൻ്റെ താരത്തിന് ഒന്ന് ഗ്രീറ്റ് ചെയ്യുന്നു, വാംലി ഗ്രീറ്റ് ചെയ്യുന്നു ജോൺ ഡ്യൂറാൻ. അത് കഴിഞ്ഞിട്ട് അങ്ങ് പോകുമ്പോഴാണ് ക്യാമറ അദ്ദേഹത്തെ ഫോക്കസ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ആ ക്യാമറ അദ്ദേഹം അടിച്ച് മാറ്റുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അങ്ങനെ കലിപ്പിലായിട്ടാണ് അദ്ദേഹം കടന്നു പോയിരിക്കുന്നത്. എന്നാലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അർജന്റീനയ്ക്ക് വേണ്ടി ഗോൾ വല കാത്തിട്ട് വഴങ്ങിയിരിക്കുന്നത് 19 ഗോളുകളാണ്. അതിൽ 4 ഹെഡർ ഗോളുകളാണ് എന്ന കാര്യം ശ്രദ്ധിക്കുക. 47 മത്സരങ്ങളാണ് അദ്ദേഹം അർജന്റീനയ്ക്ക് വേണ്ടി ഗോൾ കീപ്പറായിട്ട് നിന്നിട്ടുള്ളത്. എന്തായാലും ഈ ഒരു പരാജയം വലിയ രൂപത്തിൽ അർജന്റീൻ ആരാധകരെ ഹേർട്ട് ചെയ്തു. കാരണം ബാരങ്കില്ലയിലേക്ക് കൊണ്ടുപോയി അവിടുത്തെ ചൂടത്ത് കളിപ്പിച്ച് സമയം ഒരു വലിയ പ്രശ്നമായിരുന്നു. ഉച്ചതിരിഞ്ഞ ഉടൻ തന്നെ മത്സരം കളിപ്പിച്ച് ട്രാപ്പിലാക്കി എന്ന രൂപത്തിലാണ് കാര്യങ്ങൾ നടന്നത്. കൂടാതെ റഫറിയുടെ ഈ ഒരു വിവാദ തീരുമാനം കൂടി വരുമ്പോൾ എല്ലാം അവർക്കെതിരെ അണിനിരത്തി എന്നൊരു തോന്നൽ അർജന്റീനക്കാർക്കുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.